നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു സഹകരണ മേഖലക്കെതിരെയുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരളം ഇന്ന് നൽകിയ മറുപടി എന്ത് സന്ദേശമാണ് നൽകുന്നത് ഒപ്പം സുപ്രീം കോടതി നോട്ട് പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഉയർത്തിയ ചോദ്യങ്ങളും ചർച്ചയാകുന്നു സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിന് താക്കീതുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചരിത്ര സമരത്തിൽ പ്രതിഷേധം ഇരമ്പി സഹകരണ മേഖലയെ തകർക്കുന്നതിന് പ്രധാനമന്ത്രിയും ബി ജെ പിയും നടത്തുന്ന യുദ്ധപ്രഖ്യാപനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സഹകരണ പ്രതിസന്ധിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി സി ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി മോദി തുഗ്ലക്കിന്റെ ആശാനാണെന്നും ജനങ്ങൾ മോദിയുടെ നെഞ്ചിൽ ചാപ്പ കുത്തുമെന്നും വി എസ് അച്യുതാനന്ദനും പറഞ്ഞു സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സത്യാഗ്രഹ സമരം നടത്തിയത് സഹകരണ മേഖലയെ തകർക്കുന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഇവിടെ പ്രധാനമന്ത്രിയോടുള്ള ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്നതാണ് ഞങ്ങൾ യുദ്ധം യുദ്ധം നടത്താനില്ല പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കൂടിയാണ് അത് സാധാരണ ജനങ്ങളുടെ നേരെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയുടെ നേരെയാണ് രാജ്യത്താകെയുള്ള ജനങ്ങളുടെ നേരെയുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട് അതിനോടൊപ്പം കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകമായി ലക്ഷ്യപിട്ടുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട് ഉമ്മരൻ രാജശേഖരന് യുദ്ധത്തിന്റെ രീതി മാത്രമാണ് അറിയാവുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കാം അങ്ങനെയുള്ള ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും ഒരു സംശയവും വേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുക്ലക് ഭരണത്തിനെതിരെയുള്ള രാജ്യത്തെ ആദ്യത്തെ സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജനങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിയന്ത്രിക്കാൻ മോദിയെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷ്കാര കമ്മീഷൻ ചെയർമാൻ ബി എസ് അച്യുതാനന്ദൻ വ്യക്തമാക്കി നേരത്തെ തലതിരിഞ്ഞു പറഞ്ഞിട്ടുള്ള ക്യൂവിൽ സാധാരണ മനുഷ്യർ ഏപ്രിലിൽ മോദിയുടെ ിൽ എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര തീരുമാനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു cooperative bank sector people are demanding that do not prohibit us from അതേസമയം ജനങ്ങളെ അണിനിരത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയും മന്ത്രിസഭാ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന സമരം കേരളത്തിലാകെ ആളിപ്പടരാൻ പോവുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുക കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് എൽ ഡി എഫ് കക്ഷി നേതാക്കളും സത്യഗ്രഹത്തിൽ പ്രതികരിച്ചത് സുനിൽ അരിമാനൂർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ചൊവ്വാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും ചർച്ച ചെയ്യാനാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചൊവ്വാഴ്ച വിളിച്ചുകൂട്ടാൻ ആലോചിച്ചിട്ടുള്ളത് ഇതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയെ കേരളം എങ്ങനെയാണ് ഇന്ന് മറുപടി പറഞ്ഞ് തുടങ്ങിയത് എന്നതാണ് ചർച്ച ചെയ്യുന്നത് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നത് ബി ജെ പി നേതാവ് ശ്രീ ജോർജ് കുര്യൻ സഹകരണ എംപ്ലോയീസ് ഓഫീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി എ രമേശ് ഒപ്പം ഡോക്ടർ മേരി ജോർജ് ടെലിഫോൺ ലൈനിലും ചേരും ശ്രീ ജോർജ് കുര്യൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരെ കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാടിനെതിരെ ഇന്ന് വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് കണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മന്ത്രിസഭ ഒട്ടാകെ സമരം ചെയ്തിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ അവിടെ ഉണ്ടായ പ്രസംഗങ്ങൾ കേരളം മുഴുവൻ കണ്ടു അവിടെ കൂടിയ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ഒക്കെ നൽകിയ പ്രതികരണങ്ങളിൽ നിന്ന് സഹകരണ മേഖലയ്ക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ പ്രചരണങ്ങൾ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ പ്രചരണങ്ങളെ തള്ളിയിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് തോമസ് ഐസക്കും കൂടി രണ്ട് ദിവസം മുമ്പ് ഡൽഹി പോയിട്ട് അരുൺ ജെയ്റ്റ്ലിയെ കണ്ടു അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു റിസർവ് ബാങ്കുമായിട്ട് സംസാരിക്കാം റിസർവ് ബാങ്കിൻ്റെ ഗവർണറുമായിട്ട് സംസാരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു അപ്പോൾ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ തോമസ് ഐസക്കിനും ഒക്കെ പിടികിട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു നിയമമാണ് കോർപ്പറേറ്റ് സോറി സഹകരണ മേഖലയ്ക്ക് എടുത്തിരിക്കുന്നത് കേരളത്തിന് വേണ്ടി മാത്രമല്ല അപ്പോൾ അരിഞ്ചൊല്ലി ഉറപ്പ് കൊടുത്തിയ അവസരത്തിൽ ഇവിടെ വന്നിട്ട് ബി ജെ പിക്ക് രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പിൻവലിക്കുന്ന അവസരത്തിൽ പറയാവല്ലോ ഞങ്ങൾ ധീരമായിട്ട് പോരാടി ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചു അതുകൊണ്ടാണെന്ന് അത് മാത്രമല്ല അന്ന് പത്രക്കാരവിടെ ചോദിച്ചു നിങ്ങളിതിനെപ്പറ്റി പ്രതിഷേധിച്ചോ ഇല്ല അത് അഭിപ്രായ വ്യത്യാസമുള്ള ഉള്ള കാര്യത്തിൽ അങ്ങനെ വലിയ ആയിട്ട് പറയണ്ട എന്നാണ് ഞങ്ങൾ തീരും അവിടെ പോയിട്ട് പഞ്ചപുച്ച അടക്കി മോഡിയുടെയും അരുൺ ജെയ്റ്റ്ലിയുടെയും മുമ്പിൽ പോയിരുന്നിട്ട് അവർ അനുഭാവപൂർവ്വമാണ് പറഞ്ഞത് ഏറ്റവും അനുഭവപൂർവ്വമായിട്ട് കേരളത്തിൽ ഈ സഹകരണ മേഖലയോട് സഹകരിച്ചിട്ടുള്ളത് ഈ മന്ത്രിസഭയാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്നിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്നലും ഇന്നുമൊക്കെ ധനകാര്യ വകുപ്പ് മന്ത്രി റിസർവ് ബാങ്കുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെടുന്നത് അവിടെയാണ് അവിടുത്തെ നമ്മുടെ തരുഞ്ചെറ്റ്ലിയും നേതാക്കന്മാരുമാണ് സഹകരണ മേഖലയ്ക്ക് അത് കേരളത്തിലെ മാത്രം സഹകരണ മേലയ്ക്ക് വേണ്ടിയല്ല സംസാരിക്കുന്ന അവസരത്തിൽ അതിൽ നിന്ന് അല്പം രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ നടത്താം കരുതിയാണ് വന്നിട്ട് വെല്ലുവിളിക്കല്ലേ ഞങ്ങൾ ബി ജെ പിയുടെ കേന്ദ്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു നേതാവാണ് ദേശീയ ബന്ധമുള്ള ദേശീയ സമിതിയിൽ പോലും അംഗമായിട്ടുള്ള ഒരാളാണ് താങ്കൾ ആ നിലയ്ക്ക് താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യം നമുക്ക് ഈ ചർച്ചയിൽ ഒരു വലിയ ഒരു വിവരം നൽകുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യ ഒട്ടാകെ നേരിടുന്ന സഹകരണ മേഖലയിലെ പ്രതിസന്ധി വളരെ അധികം മനസ്സിലാക്കുന്ന അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ളവർ ഇപ്പോൾ കേന്ദ്രത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നു ഈ പ്രശ്നം ഉടനടി പരിഹാരം കാണാൻ പോകുകയാണ് അത് മുൻകൂട്ടി മനസ്സിലാക്കിയവർ ഇവിടെ കളിക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് കേന്ദ്രത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കാനുള്ള നടപടികൾ എടുത്തിരിക്കുന്നു ഇതാണോ താങ്കൾക്ക് കിട്ടുന്ന വിവരം ഇന്നും അരുൺ ജെയ്റ്റ്ലി ഇവിടുന്ന് പോയ എം പിമാരോട് പറഞ്ഞത് പിണറായി വിജയനോടും അതുപോലെ തോമസ് ഐസക്കിനോടും പറഞ്ഞ അതേ കാര്യമാണ് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായിട്ട് റിസർവ് ബാങ്കുമായിട്ട് സംസാരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഭയപ്പെടുകയാണ് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ശക്തമായിട്ട് ബി ജെ പി വളരുന്ന കണ്ടുകൊണ്ട് മാത്രമല്ല ശക്തമായിട്ടുള്ള നിലപാട് അത് കണ്ട് ഭയപ്പെട്ടിട്ട് അവർ രണ്ട് പേർ കൂട്ടരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പം ജനങ്ങൾ മനസ്സിലാക്കും ബി ജെ പി അത്രമാത്രം വളരുന്നുവെന്ന് മാത്രമല്ല ഏതെങ്കിലും കാര്യത്തില് നരേന്ദ്രമോദി സർക്കാർ പിണറായി വിജയൻ പോയി പറഞ്ഞത് അനുഭാവപൂർവം പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ കേരളത്തിന്റെ വികസനം ശരി ശ്രീ ജോർജ് കേരള സംഭവമെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ ബി ജെ പിയുടെ വക്താക്കൾ എന്ത് തരത്തിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കേരളം കണ്ടതാണല്ലോ ഇത്ര അനുഭാവ പൂർണമായിട്ടാണ് ബി ജെ പിയുടെ മന്ത്രിമാരും മറ്റുള്ളവരും റിസർവ് ബാങ്കുമായി സംസാരിച്ച് ഈ കാര്യം അഖിലേന്ത്യാ തലത്തിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ ആ നിലയ്ക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയോടും മറ്റ് ധനകാര്യമന്ത്രിയോടുമൊക്കെ ആ രീതിയിലാണ് പരിഹരി സംസാരിച്ചിട്ടുള്ളത് എങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം ഇവിടെ നാടകം കളിക്കുകയാണ് എന്നുള്ള കാര്യം ഇന്നലെ മാധ്യമങ്ങളിൽ നിങ്ങളാരും പറഞ്ഞില്ല ഇന്ന് രാവിലെ മുതലുള്ള ചർച്ചകളിൽ നിങ്ങൾ ആരും പറഞ്ഞില്ല കേരളത്തിന്റെ പ്രതികരണം മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ നാടകം കളിക്കുകയാണോ ഇത് പിണറായി വിജയനും അതുപോലെ തന്നെ നമ്മുടെ തോമസ് ഐസക്കും അരുൺ ജെയ്റ്റ്ലിയെ കണ്ടതിന് ശേഷം ഡൽഹിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത് പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് അതിനൽപ്പം സമയം വേണം കാരണം ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളെ മുൻമുന്നിൽ നിർത്തിയതാണ് രണ്ടായിരത്തി ആറിൽ അച്യുതാനൻ അച്യുതാനന്ദൻ്റെ സർക്കാർ ഒറ്റ സർക്കുലർ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഇരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന യൂണിയൻ്റെ നേതാവിനറിയാം ജൂൺ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ആറിൽ ഒരു സർക്കുലർ ഇറക്കി ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭ എന്താണ് സഹകരണ രഹിസ്ട്രാണറി ഇറക്കിയത് ഇത് പബ്ലിക് അതോറിറ്റിയാണ് എന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർക്കുലർ അവിടെ നിന്നാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന് പ്രശ്നമുണ്ടാകുന്നത് ഇന്ത്യയിലും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ പരിഹരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏഴ് വർഷ കാലഘട്ടം ഈ സഹകരണ സംഘങ്ങൾ മാറി മാറി വന്ന ചരിത്രമാണ് ഇതൊന്നും പറയാത്ത കാര്യങ്ങൾ ഇന്നിപ്പോ ഇത് ചരിത്രത്തിൽ പല സർക്കാരുകളും എടുത്ത നിലപാടുകളും നടപടികളും ഒക്കെ ആകാം താങ്കൾ പറയുന്നതിൽ ഭാഗികമായെങ്കിലും പല വസ്തുതകളും ഉണ്ടാകാം ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം അരുൺ അല്ലല്ലി കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയനോടോ ഡോക്ടർ തോമസ് ഐസക്കിനോടോ അനുഭാവപൂർണമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ശ്രീ പിണറായി വിജയനും ജനങ്ങളോട് പറഞ്ഞത് ഇന്ന് മുഖ്യമന്ത്രി രാവിലെ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഇടപെടലിനെ തടഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന മറുപടി ഇത് തന്നെയാണ് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ പോകുന്നു ആ ശരീരഭാഷയാണ് ഞങ്ങൾക്കും മനസ്സിലായത് അത് വന്നാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അപ്പോഴാണ് ഉള്ള കാര്യവും കൂടി കഞ്ഞിയിൽ പാറ്റയിട്ടുകൊണ്ട് ഈ ജില്ലാ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ പോലും പുതിയ രീതിയിലുള്ള നിലപാടുകളും നടപടികളുമായി റിസർവ് ബാങ്ക് വന്നത് കേരളത്തിലെ ബി നേതാക്കൾ ഇത് കൃത്യമായി പ്രചരിപ്പിച്ച് സഹകരണ മേഖലയ്ക്കെതിരായുള്ള പ്രചരണം നടത്തിയതും ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞത് ലാലെ ഞാൻ പറഞ്ഞു തീരട്ടെ അതായത് രണ്ടായിരത്തി ഇറക്കിയ സർക്കുലർ ഇടത് മുന്നണിയും വലത് മുന്നണിയും പിൻവലിച്ചില്ല കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മുഴുവൻ മന്ത്രിസഭയുടെ പുറകെ നടന്നു അത് പക്ഷേ സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അത് റദ്ദെയ്യുന്നത് അതേസമയം ഇവിടുത്തെ സഹകരണ സംഘങ്ങൾ കതിരൂർ കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഇൻകം ടാക്സിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്ന് ആറ് വകുപ്പനുസരിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പരിശോധന നടത്താൻ പാടില്ല എന്നുള്ള കേസ് സുപ്രീം കോടതി പോയി ഇവിടുത്തെ രണ്ട് സർക്കാരുകളും അതിന് ശക്തമായിട്ടുള്ള നടപടി എടുത്തില്ല സഹായിക്കാൻ തയ്യാറായില്ല ആ കേസ് എതിരായിട്ട് വിധിച്ചു ഈ രണ്ട് കാര്യത്തിലും കേരളത്തിൽ നിന്നാണ് ആൾ ഇന്ത്യ തലത്തില് സഹകരണ പ്രസ്ഥാനത്തിന് അടിയേറ്റത് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ രീതിയിൽ സഹകരണ മേഖല തിരിച്ചടി ഏൽക്കുന്നു കേരളത്തിലെ ഇടതു മുന്നണിയും യു ഡി എഫിന്റെയും സർക്കാരുകൾ വിവിധ കാലങ്ങളിലായി സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുവേണ്ടിയല്ലേ നിങ്ങൾ വാദിക്കേണ്ടിയിരുന്നത് നിങ്ങൾ ചെയ്തത് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം സഹകരണ മേഖലയിൽ ആണി അടിക്കുന്ന പ്രസ്താവനകളും അവിടെ കള്ളപ്പണമാണ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ രണ്ടായിരത്തിൽ പരം കോടി രൂപ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു ഇത് കള്ളപ്പണമാണ് ആദായ നികുതി ഉദ്യോഗസ്ഥരെ അവിടെ കയറ്റുന്നില്ല അവരെ അടിച്ചോട്ടിക്കുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ പരിശോധിക്കണം ഈ മേഖല മറ്റുള്ള സഹകരണ മേഖലകളെ പോലെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഇപ്പോൾ വിഴുങ്ങുന്നത് ജനരോധന ഓരോ ഭാഗത്തും കേറി കമന്റ് പറയാതെ ഞാൻ പറയാൻ അനുവദിക്കുക തന്നെ അതായത് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇൻകം ടാക്സുകാർ പറഞ്ഞത് അഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള എസ് ബി അക്കൗണ്ടുകൾ പരിശോധിക്കണം പതിനായിരത്തിൽ കൂടുതലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ അതായത് ഇൻട്രസ്റ്റ് പലിശ കിട്ടുന്നത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പോൾ അതായത് അതിനു മുമ്പ് ഇവിടുത്തെ ഉമ്മൻചാണ്ടിയൊക്കെ ആവശ്യപ്പെട്ടാണ് മൻമോഹൻ സിംഗിനോട് മൻമോഹൻ സിംഗ് സമ്മതിച്ചില്ല അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു നമ്മുടെ തന്നെ സർക്കാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നതെങ്കിലും അനുഭവപൂർണമുള്ള എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ടാക്സ് അടച്ചോളുക അല്ല രക്ഷയില്ലെന്നാണ് പറഞ്ഞത് ശ്രീ ജോർജ് നരേന്ദ്രമോദി നിന്ന് എന്താണ് മനസ്സിലാകുന്നത് കേരളത്തിലെ വിവിധ സർക്കാരുകൾ കാലാകാലങ്ങളിലായി നിങ്ങൾ ബി ജെ പി കാര് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇവിടെ സഹകരണ മേഖലയെ കൂടി കെ വൈ സിക്ക് കീഴിലും ഇൻകം ടാക്സിന്റെ പരിധിയിലേക്കും കൊണ്ടുവരാൻ ഘട്ടം ഘട്ടമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാതെ ഒരു ഒരിഴുത്തി പോലെ ഒരു ദിവസം സഹകരണ മേഖലക്ക് മുമ്പാകെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുകയായിരുന്നില്ല ഇതാണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതിന് അതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല ലാലേ ഞാൻ ആ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അല്ലെ ആന എന്ന് പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് എന്തിനാണ് ലാൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരുമല്ലോ അത് എന്തെങ്കിലും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരിനോട് ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു പത്ത് ലക്ഷത്തിൽ കൂടുതലുള്ളത് പരിശോധിക്കാവുള്ളൂന്ന് അത് നരേന്ദ്രമോദി അനുഭാവപൂർവ്വം പരിഗണിക്കാവെന്ന് പറഞ്ഞു പിണറായി വിജയൻ വന്നതിന് ശേഷം ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ളത് പരി പരിശോധിച്ചാൽ മതിയെന്നാണ് ഇൻകം ടാക്സുകാര് പറഞ്ഞത് അമ്പത് ലക്ഷത്തിന് മുകളിലുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആദ്യപടിയായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങയുമായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ഇപ്പൊ ഈ ഘട്ടത്തിൽ ഇടപെട്ട് തന്നെ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം വരെ ബി നേതാക്കൾ മാധ്യമ ചർച്ചകളിൽ പറഞ്ഞത് എന്താണ് ഈ സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഈ ചർച്ചയ്ക്കും സെറ്റിൽമെന്റിനും വേണ്ടി അവിടെയൊക്കെ പോയി ഇരിക്കുന്നത് എന്തിനാണ് ഈ നിയമത്തിൽ പറയുന്ന കാര്യത്തിന് എതിരായി അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്നു ശ്രീ നരേന്ദ്രമോദി പത്ത് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അനുഭാവപൂർവ്വം കേട്ടു പിണറായി വിജയൻ സർക്കാർ വന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് അനുഭാവപൂർവം കേട്ട് അതിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു ഈ സെറ്റിൽമെന്റുകളൊക്കെ നിയമപരമായി ഇൻകം ടാക്സിന്റെ നിയമങ്ങൾ ഇതല്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത് ലാൽ ലാലിൻ്റെ കമൻറ്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം രണ്ടായിരത്തി മൂന്ന് നവംബർ മാസം പതിമൂന്നാം തീയതി സുപ്രീം കോടതി വിധിച്ചപ്പോൾ ഇവിടുത്തെ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിന് മുമ്പ് ഞങ്ങൾ കെ വൈ സി ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സാവകാശം മതി എന്നാണ് പറഞ്ഞത് ഇതുവരെയും കെ വൈ സി ഏർപ്പെടുത്തിയിട്ടില്ല കെ വൈ സി എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ എന്നാണ് അതായത് ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും കൊടുത്താൽ മതി ശ്രീ ജോർജ് അതിനുള്ള എന്റെ കമന്റ് അന്ന് കമന്റ് എന്റെ കമന്റ് അതിനെ കുറിച്ചുള്ളത് ഇതാണ് ഈ ദേശസാൽകൃത ബാങ്കുകളിൽ പോലും കെ വൈ സി എപ്പോഴാണ് നടപ്പിലാക്കിയത് ഇപ്പോൾ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലാത്ത ആളുകൾക്കും അക്കൗണ്ടുകൾ ഇല്ലേ അപ്പൊ ആ നിലയ്ക്ക് ഒരു മേഖലയിൽ ഒട്ടാകെ പരിഷ്കരണം വരുത്തുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് അവരുടെ തലയിലേക്ക് ഇടുത്തി വീഴ്ത്തുകയാണോ ചെയ്യേണ്ടത് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി നാലിലാണ് കെ വൈ സി നടപ്പിലാക്കിയത് മറ്റ് ബാങ്കുകളിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ലോൺ എടുക്കണമെങ്കിലും കെ വൈ സി വേണം അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടണമെങ്കിലും ലോൺ എടുക്കണമെങ്കിലും കെ വൈ സി വേണം ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ഡിപ്പോസിറ്റ് എന്നാൽ എസ് ബി അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കെ വൈ സി ചോദിക്കും അത് മാത്രമല്ല പാൻ കാർഡും ഉണ്ട് കോപ്പറേറ്റീവ് അതല്ലെങ്കിൽ ഒരു ദിവസം ഈ ഇൻകം ടാക്സ് പരിധിക്ക് അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതൊക്കെ ഇപ്പോഴും ദേശ സാൽകൃത ബാങ്കുകളിൽ ലഭ്യമാണ് കാരണം അവിടെ എല്ലാം ഈ സാധാരണക്കാർക്ക് അക്കൗണ്ടുകൾ ഈ കെ വൈ മാറ്റാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ സബ്സിഡി പാചകവാതകത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ എത്ര മാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അറിയാമല്ലോ ആ കാര്യങ്ങൾ പോലെ ഇപ്പോഴും പൂർണ്ണമായി ഒരിടത്തും ബാങ്കിങ് മേഖലയിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് അറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് സഹകരണ മേഖലയിൽ നടപടികൾ എടുത്തത് അനുകൂലിച്ചവരാണ് നിങ്ങൾ ഇന്നലെ പെരുമാറുന്നത് എന്ന് ഈ വ്യത്യാസം മനസ്സിലാകുന്നില്ല എന്റെ കമന്റ് കഴിഞ്ഞു അല്ല ലാൽ എന്നാ ബാങ്കിൽ പോയത് ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തിലാണോ എന്റെ കാര്യം എല്ലാ ബാങ്കിലും നിർബന്ധമായിരിക്കുന്നു ശ്രീ ജോർജ് ഇല്ലാത്തവർ ആരും ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ നിക്ഷേപിക്കുന്നില്ലേ പാൻ കാർഡ് ഉള്ളവർ മാത്രമേ നിക്ഷേപിക്കുന്നുള്ളൂ അല്ല കോപ്പറേറ്റീവ് ബാങ്കില് പാൻ കാർഡ് വേണമെന്ന് പറഞ്ഞില്ലല്ലോ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെയും കോപ്പി കൊടുത്താൽ മതി ശരി അത് നിങ്ങൾക്ക് ബാങ്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അല്ല ലാലെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ബി ജെ പി നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ അവര് അത് ഭരിക്കുന്നതുണ്ട് അവിടെ എല്ലാ ഇത് ബാധകമാണ് ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അങ്ങനെയാണെങ്കിൽ മേഖല ലോകത്തുള്ളവരൊക്കെ അതൊക്കെ മനസ്സിലാക്കൂ ശ്രീ ജോർജ് മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം കോടി രൂപ വന്ന അവസരത്തില് മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം കോടി രൂപ വന്ന അവസരത്തില് ആർ ബി ഐ കണ്ടെത്തുന്നു അതിന്റെ അകത്ത് കള്ളപ്പണമുണ്ട് മറ്റൊരു ബാങ്കിന്റെ മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം കോടി രൂപ ഈ സഹകരണ ബാങ്കുകളിൽ വന്നു എന്നുള്ളതാണ് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം കോടിയാണ് മറ്റു ബാങ്കുകളിൽ വന്നത് എങ്ങനെയാണ് അതെല്ലാം കള്ളപ്പണമാണോ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകളിൽ മൂവായിരം കോടിയെ വന്നുള്ളൂ ഈ മൂന്ന് ദിവസം കൊണ്ട് എന്നുള്ളതാണ് ആശ്ചര്യം ശ്രീ ജോർജ് കുര്യൻ അല്ല ഈ ലാലിന് ഇതിനെപ്പറ്റി എല്ലാം അറിയാവുന്ന ഡോക്ടറേറ്റ് ഉള്ള ആളാണ് മറ്റുള്ള ബാങ്കുകളിൽ വന്നാൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ വന്നാൽ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇവിടെ കെ വൈ സി ഇല്ലാത്ത ആരുടെ പേരിലും അതായത് അക്കൗണ്ട് വേണമെന്നില്ല വിസ ഡിപ്പോസിറ്റ് ഇടാൻ വേണ്ടി അത് ഈ കൊടുക്കുന്നയാളുടെ അഡ്രസ്സ് ശരിയാകണമെന്നില്ല ഇൻകം ടാക്സുകാരൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ശരി നടത്തണം അതിൽ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂട്ടായി നടപ്പിലാക്കാനുള്ള ഒരു യത്നമാണ് വേണ്ടത് ആ കാര്യത്തിൽ സഹകരണ മേഖലക്കെതിരെ വേണോ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് ഇന്ന് കേരളം ആ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞാൽ എനിക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം ആരും യുദ്ധം പ്രഖ്യാപിച്ചില്ല പിണറായി വിജയൻ ഇവിടെ വന്നിട്ടാണ് അവിടെ നിന്നപ്പോഴേ മുട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു ഏ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞത് കാരണം അവിടെ ചെന്ന് ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട് മാത്രമല്ല അരുഞ്ചെല്ലി റിസർവ് ബാങ്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതെങ്ങനെയാലും പരിഹരിക്കണമെന്ന് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് ഇവിടെ ശരി ഞാൻ അടുത്ത എന്നത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ മുഖ്യമന്ത്രിയുടെ മുട്ടിടിച്ചത് അങ് എങ്ങനെയാണ് കണ്ടെത്തിയത് അല്ല അവിടെ പറഞ്ഞു പത്രക്കാർ ചോദിച്ചു അത് ശക്തമായിട്ട് പറയാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അധികം പറയണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ശരി നോക്കൂ അദ്ദേഹത്തിന്റെ മാനദണ്ഡം ഇവിടെ വന്നിട്ട് സംശയം ഈ മറുപടി ഒന്നും പറയുന്നില്ല പ്രധാനമന്ത്രിക്കാണോ എന്നുള്ളതാണ് എന്റെ സംശയം ശ്രീ ജോർജ് വിരി ഞാൻ തിരിച്ചു വരാം ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ തരത്തിലും അനുഭാവപൂർണമായി കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ ഇപ്പോൾ സഹായിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് ശരിയാണെങ്കിൽ അവർ ആ ചർച്ചയിലാണ് ദേശവ്യാപകമായി തരത്തിൽ എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് യുദ്ധപ്രഖ്യാപനമല്ല അവർ നടത്തിയിട്ടുള്ളത് നിങ്ങൾ സംശയിക്കുകയായിരുന്നു ശ്രീ രമേശ് താങ്കളോടാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടപാടുകൾക്ക് ആവശ്യമായ പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ ഉള്ള സ്ഥാപനങ്ങളാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കും അർബൻ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ ഉള്ളതാണ് സംസ്ഥാന സഹകരണ ബാങ്കിനും അർബൻ ബാങ്കിനും ഇല്ലാത്ത നിയന്ത്രണം ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം ജില്ലാ സഹകരണ ബാങ്കുകളിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൈമറി സംഘങ്ങളാണ് ആ പ്രൈമറി സംഘങ്ങൾക്ക് ആവശ്യമായ പണം കൊടുക്കേണ്ടത് സഹകരണ നിയമപ്രകാരം അവർ നിക്ഷേപിച്ചിട്ടുള്ള ജില്ലാ സഹകരണ ബാങ്കാണ് പക്ഷേ ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കിന് ആഴ്ചയിൽ സി ഡി അക്കൗണ്ടിൽ നിന്നും അമ്പതിനായിരം രൂപയും എസ് ബി അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിനാലായിരം രൂപയും മാത്രമേ കൊടുക്കാൻ പറ്റൂ അതായത് ഒരാഴ്ച എഴുപത്തി രൂപയാണ് ഒരു സഹകരണ സംഘത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ സഹകരണ സംഘത്തിൽ എമർജൻസി ലോണിൻ്റെ പരിധി ഒരു ലക്ഷ പെട്ടെന്ന് ഒരു വൗച്ചർ ഒരു ആശുപത്രി കേസ് വന്ന് ഒരു വൗച്ചർ ഒപ്പിട്ട് ഒരു ലക്ഷം രൂപ എടുക്കാം ലക്ഷക്കണക്കിന് രൂപ പത്തും ഇരുപത്തഞ്ചും ലക്ഷം രൂപയോളം ഒക്കെ ലോൺ കൊടുക്കുന്നതാണ് ഇത്തരം സംഘങ്ങൾ ഇവിടെ ഈ എഴുപത്തിനാലായിരം രൂപ കൊണ്ട് എന്ത് നടത്താൻ കഴിയും അന്ന് പെറ്റി എക്സ്പെൻസ് വരെ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ എട്ടാം തീയതിക്ക് ശേഷം നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊരു മാറ്റം വരുന്നില്ലല്ലോ മാറ്റം വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രൈമറി സംഘങ്ങൾ പ്രവർത്തിക്കരുത് ഞാനിതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അത്ര അതിൻ്റെ ആളുകൾ തന്നെ സംസാരിക്കട്ടെ ഈ രംഗത്തെ ഒരു ജീവനക്കാരൻ ആ ജീവനക്കാരുടെ സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെ കൂടി ഞാൻ പറയാം ഇപ്പോൾ ശ്രീമാൻ ജോർജ് കുര്യൻ പറഞ്ഞത് ബഹുഭൂരിപക്ഷവും സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം എറണാകുളത്തുകാരനാണ് ഏത് സമയം വേണമെങ്കിലും കണ്ടുമുട്ടാവുന്ന ആളാണ് ഏത് സമയം വേണമെങ്കിലും ഞാൻ അതിന് തയ്യാറുമാണ് നേരിട്ട് ഇപ്പം രണ്ടായിരത്തി ആറിലൊരു സർക്കുലർ ഇറക്കി എന്ന് പറയുന്നുണ്ടല്ലോ ആ സർക്കുലർ ഇന്ത്യയിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തെ ബാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു സഹാവ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ ഇറക്കിയ ഒരു സർക്കുലർ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മാത്രം ബാധിച്ചാകുന്നില്ലോ പക്ഷേ രണ്ടായിരത്തി ആറിലിറക്കിയ ഒരു സർക്കുലറും കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ബാധിച്ചിട്ടില്ല എപ്പോഴാണെങ്കിലും അത് അദ്ദേഹം എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്കത് പരിശോധിക്കാം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി നൂറ്റിമുപ്പത്തി മൂന്ന് ഒന്ന് കതിരൂർ കേസ് ഇൻകം ടാക്സ് നിയമത്തിലെ നൂറ്റി മുപ്പത്തി മൂന്ന് ആറ് എന്ന വകുപ്പാണ് ഒരു വക്കീലാണ് അദ്ദേഹം എന്ന ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുപറ്റാൻ പാടില്ലാത്തതാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ആറാണ് ഇൻകം ടാക്സ് ആക്ടിലെ ആ വകുപ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് ആറ് വിവരശേഖരണവുമായി ബന്ധപ്പെട്ടതാണ് നിക്ഷേപകരുടെ വിവരശേഖരണത്തിനാണ് ആ വകുപ്പ് ഉപയോഗിക്കുന്നത് വ്യക്തികളുടെ സഹകരണ സ്ഥാപനങ്ങളുടെ അത് എപ്രകാരം ചെയ്യണം ആരൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി ഇൻകം ടാക്സ് ആക്ട് പരിശോധിച്ചാൽ കാണാവുന്നതാണ് നമ്മൾ ഈ വിഷയം ഇന്നലെ ചർച്ച ചെയ്തതാണ് കതിരൂർ കേസിൻ്റെ സുപ്രീം കോടതി കതിരൂർ ബാങ്കിനെതിരായി വിധി വന്നുകഴിഞ്ഞപ്പോ ഇൻകം ടാക്സ് രണ്ടായിരത്തി എട്ടിലാണ് ആ കേസ് ആ വിധി വന്നു കഴിഞ്ഞ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ മടിക്കേണ്ടതില്ല എൻക്വയറിയുടെ ഭാഗമായി ഇത് കൊടുക്കണം അദ്ദേഹം പറഞ്ഞല്ലോ സംഘങ്ങള് കൊടുത്തില്ല എന്ന് ആയിരത്തി എഴുന്നൂറ്റി ചില്ലാൻ സംഘങ്ങള് ഞാൻ ഇന്നലെയും പറഞ്ഞു അത് ആയിരത്തി എഴുന്നൂറ്റി ചില്ലാൻ സംഘങ്ങള് ലിസ്റ്റ് ഇന്നലെ പറഞ്ഞു പൂർത്തിയാകാതിരുന്ന ഒരു കാര്യം നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ളവരുടെ ലിസ്റ്റ് കൊടുത്താൽ മതി അവിടെ അഞ്ചു ലക്ഷം എന്നുള്ളത് പ്രശ്നമേ അങ്ങനെ ഒരു കാര്യമേ ഇല്ല അഞ്ചു ലക്ഷം രൂപയും രൂപ ഞാൻ ഒന്ന് ശ്രീ ജോർജ് കുര്യൻ ഇന്നിപ്പോ എടുത്തിരിക്കുന്ന നിലപാട് താങ്കൾ ശ്രദ്ധിച്ചല്ലോ ഒരു വാക്ക് പോലും കള്ളപ്പണം എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഈ സഹകരണ ബാങ്കുകൾ സഹകരണ മേഖലയിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ആത്മാർത്ഥതയോടുകൂടിയോ ബി ജെ പി അതിനെ വീക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയുള്ള ബി ജെ പി ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ അനുഭാവപൂർവമായി നിലപാടുകൾ എടുക്കുകയാണ് ഡൽഹിയിൽ എന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത് നിങ്ങൾ സംശയിക്കുകയായിരുന്നു അപ്പോൾ ബി ജെ പി ഇവിടെ ഞാൻ രാഷ്ട്രീയം പറയണ്ട പറയണ്ട പറയുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇതിപ്പോ ഇത്ര ചോദ്യം വരുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയെ തൊണ്ണൂറ്റി ഒന്ന് ചില്ല ലക്ഷം രൂപയോടുകൂടി കള്ളപ്പണത്തോടുകൂടി കാറിൽ നിന്ന് പിടിച്ചു എന്നാണ് ഒരു വാർത്ത കണ്ടത് അപ്പൊ കള്ളപ്പണത്തിന്റെ ആരാ ഏഴ് ചില്ല ലക്ഷം കോടി രൂപയുടെ ബാങ്ക് വായ്പ എഴുതി തള്ളുന്നു അതിലെ ഗുജറാത്തിലെ കമ്പനികളുടെ വായ്പകൾ ആണ് ബഹുഭൂരി അംബാനിയുടെ ഉണ്ട് അദാനിയുടെയുണ്ട് വിജയ് മല്ലയ്യയുടെ ഉണ്ട് ഇതേപോലുള്ള വമ്പന്മാരുടെയാണ് കള്ളപ്പണത്തോടാണ് ഇത്ര ദേഷ്യമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കണ്ടേ ഈ കള്ളപ്പണമല്ലേ കൊണ്ടുവരേണ്ടത് ഇവിടെ ഇപ്പോ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം കോടി വന്നു വിജയൻ പറഞ്ഞതാണ് കണക്കിന് കഷ്ടമാണ് അതുപോലെ തന്നെ അതിപ്പോ സെപ്റ്റംബർ ഞാൻ എന്നെ കൊണ്ടൊന്ന് പൂർത്തിയാക്കും സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ മാത്രം നമ്മുടെ ബാങ്കുകളിലേക്ക് ഒഴുകിയെത്തിയ കോടികളുടെ കണക്ക് വന്നിട്ടുണ്ടല്ലോ സെപ്റ്റംബർ മാസത്തിൽ ഏഴ് ലക്ഷം കോടി രൂപയോളം നിക്ഷേപം വന്നു എന്നാണ് കണക്ക് ഇന്ത്യ അടിസ്ഥാന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയാ വന്നേ സെപ്റ്റംബർ മാസത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഗവർണറായി ഉർജിത് പാട്ടീൽ ചാർജ് എടുക്കുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന മറ്റേ രഘുറാം ജി രാജൻ അദ്ദേഹം ഈ നോട്ട് പിൻവലിക്കുന്നതിന് എതിരായിരുന്നു തുടർന്ന് മറ്റേ ഊർജിത് പാട്ടിൽ വന്നപ്പോ വളരെ കൃത്യമായി വിവരം പുറത്തേക്ക് പോവുകയും തീരുമാനമെടുത്ത് വിവരം പുറത്തേക്ക് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം കള്ളപ്പണക്കാർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിക്ഷേപം നിക്ഷേപിച്ചു കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല കേരളത്തിൽ ഇപ്പോൾ എട്ടാം തീയതിക്ക് ശേഷമുള്ള സംഭവ പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാങ്കുകളിൽ വന്ന നിക്ഷേപത്തെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ബി തയ്യാറുണ്ടോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ട് ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ കർണാടകയിലും ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണോ ബി ഈ രീതിയിൽ പ്രതികരിച്ച് മാറുന്നതിന് കാരണമാകുന്നത് ജോർജ് കുര്യൻ ഈ യുദ്ധത്തിൻ്റെ ഭാഷ ഈ കാര്യത്തിൽ ആരാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്കറിയാം ബി ജെ പി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ യുദ്ധമാണ് പറയുന്നത് അതിർത്തിയിലെ പട്ടാളക്കാരോടാണ് രാജ്യത്തെ ജനങ്ങളെ ഉപമിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അവർ അത് കണ്ട് മനസ്സ് ഒന്ന് തണുപ്പിക്കണം എന്നാണ് പറയുന്നത് കേരളത്തിൽ തന്നെ ഈ യുദ്ധപ്രഖ്യാപനം സഹകരണ മേഖലയോട് നടത്തിയ ആ രീതിയിൽ സംസാരിച്ചത് ഇന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനാണെന്നും മുഖ്യമന്ത്രി വൈകുന്നേരം ജനങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ യുദ്ധത്തിൻ്റെ ഭാഷ എന്തിനാണ് ഈ കാര്യത്തിൽ ജനങ്ങൾ തെരുവിൽ നിൽക്കുമ്പോൾ അല്ലാതെ പിണറായി വിജയനല്ലേ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ റെഡ്ഡി ഉണ്ടല്ലോ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് ബി ജെ പിന്ന് പുറത്താക്കിയ ആളാണ് ഇവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും മാധ്യമങ്ങളും എല്ലാം ആരായാലും അത് ബി ജെ പി ആക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ബി എസ് ആർ കോൺഗ്രസ് എന്നാണ് ഇവിടെ രവിപിള്ളയുടെ കല്യാണത്തിന് മകൻ്റെ മകടേയും കല്യാണത്തിന് സഹാക്കന്മാരെല്ലാം പോകുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല മധ്യപ്രദേശിലോ കർണാടകത്തിലോ ബി ജെ പി നേതാവിനെ ഒരു ബ്രാഞ്ചിലെ അതായത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഒരു ബ്രാഞ്ചിലെ പണവുമായിട്ട് ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ തൊണ്ണൂറ്റി ലക്ഷം രൂപയായിട്ട് പോയപ്പോൾ അറസ്റ്റ് ചെയ്തെങ്കിൽ അതേ നയം തന്നെ കേരളത്തിലും വേണമല്ലോ കേരളത്തിലും അതുപോലെ തന്നെ നയം എടുത്തു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് ബി ജെ പി കാരെ മാറ്റിയിട്ടല്ല ചെയ്യുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നിയമമാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ചർച്ചയിലല്ലേ കാര്യം ഇപ്പൊ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ അദ്ദേഹം മുൻപ് ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാണല്ലോ ഒഴിയുന്നത് ഈ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാക്കൾ യടിയൂരപ്പ ഉൾപ്പെടെയുള്ളവർ ആ കല്യാണത്തിന് പോയി മുമ്പിൽ നിന്ന് ആശീർവദിക്കുകയായിരുന്നു ഈ നരേന്ദ്രമോദി ഇങ്ങനെ കള്ളപ്പണത്തിനെതിരായി ഇത്രയധികം മുമ്പിൽ നിൽക്കുമ്പോൾ യടിയൂരപ്പയൊക്കെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഒരു നടപടിയെങ്കിലും എടുത്ത് ജനങ്ങളുടെ മുമ്പാകെ കാണിക്കണ്ടേ ശ്രീ ജോർജ് കുര്യൻ അല്ലല്ലേ ആ രവിപിള്ളയുടെ കല്യാണത്തിന് പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് തന്നെ ചോദിച്ചിട്ട് പോരെ നേർ പോകില്ല അത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുത്തിട്ടില്ല ഇവിടെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളാണ് അഖിലേന്ത്യാ തല ജനാർദ്ദൻ റെഡ്ഡിയെ തള്ളിപ്പറയുന്നത് ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹം പഴയ ബില്ലാൻ ആണെന്ന് പറയുന്നതാണ് ആഹ് ജനാർദ്ദൻ റെഡ്ഡിയുടെ പോയത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഏറ്റവും വലിയ ഇവിടുത്തെ കോർപ്പറേറ്റ് ആയിട്ടുള്ള രവിപ്പിള്ളയുടെ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ ജോർജ് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു സംശയം വരും അവരൊക്കെ എന്തോ മുടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷൻ കൂടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ പുറത്താക്കിയ ഒരാള് നേരത്തെ എം എൽ എ ആയിരുന്നയാള് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകുടെ കല്യാണത്തിന് പോയതാണോ കുഴപ്പം ഇവിടെ ആ സക്കീർ ഹുസൈൻ അല്ലേ ഇരിക്കുന്നത് ജ ലാലിൻ്റെ അപ്പുറത്ത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാവോ നാണക്കേടല്ലേ ഈ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇദ്ദേഹം പറഞ്ഞ ആ ഇതൊക്കെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് സൈറ്റിലുണ്ട് ഇവിടുത്തെ കതിരൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പറഞ്ഞത് അതായത് കേസ് സ്പെസിഫിക്കോ അല്ലെങ്കിൽ ഏരിയ സ്പെസിഫിക്കോ മാത്രമായിട്ട് ഇൻകം ടാക്സിന് വരാൻ പാടുള്ളൂ ഉള്ളൂ എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞ അങ്ങനെയല്ല എല്ലാ നിക്ഷേപകരുടെ കാര്യത്തിലും അത് പറ്റുമെന്നാണ് പിന്നെ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഇൻകം ടാക്സുകാര് ഡീറ്റെയിൽസ് ചോദിച്ചത് ഈ ഒറ്റ സർക്കുലറിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ ഇങ്ങനെ കള്ളം പറയരുത് സ്വന്തം പ്രസ്ഥാനത്തെ പറ്റി രണ്ടായിരത്തി ആറിൽ ആ സർക്കുലർ ഇറങ്ങിയതിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഇൻകം ടാക്സുകാര് ഡീറ്റെയിൽസ് ചോദിക്കാൻ തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അത് ഞാൻ പറയാം അതാണ് രണ്ടായിരം രണ്ട് ജൂൺ അത് അദ്ദേഹത്തിന് അറിയത്തില്ല ജൂൺ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി എന്ന് പറയുന്ന സഹകരണ രജിസ്ട്രാർ അതായത് നമ്മുടെ ആർ ടി ഐ ആക്ട് അനുസരിച്ച് ആർ ടി ഐ ആക്ടിന്റെ രണ്ട് എച്ച് അനുസരിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകൾ പബ്ലിക് അതോറിറ്റി ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതായത് ആര് വിവരാവകാശം അനുസരിച്ച് ആവശ്യപ്പെട്ടാലും അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും വ്യക്തിപരമായിട്ടുള്ളതല്ല അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതുവരെയും ചോദിക്കാറുന്ന ഇൻകം ടാക്സുകാർക്ക് തീർച്ചയായിട്ടും ചോദിക്കേണ്ടി വരുന്നു അങ്ങനെയാണ് തുടങ്ങുന്നത് തമ്മിൽ എന്താ ബന്ധം വരുന്നതായിട്ടും കാരണം ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഈ ഇൻകം ടാക്സിന് കിട്ടുന്നില്ല എങ്കിൽ ഇൻകം ടാക്സിനോട് ചോദ്യം ചെയ്യില്ലേ അത് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന കാര്യം അത് അതുവരെ ഇൻകം ടാക്സുകാർ ചോദിച്ചിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷവും അതിനുശേഷം വലതുപക്ഷവും കൂടി ആ സർക്കുലർ പിൻവലിക്കാൻ തയ്യാറായില്ല കെ എസ് രാധാകൃഷ്ണൻ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് പിൻവലിക്കുന്നത് ശ്രീ അതുകൊണ്ട് ഒരേ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ ഈ അവിടെ സഹകരണ ബാങ്കുകളിൽ നല്ലപ്പോൾ നിങ്ങൾ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പുതിയ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കണം സഹകരണ മേഖലയിൽ എന്നാണ് നിങ്ങൾ വാദിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ സഹകരണ മേഖലയെ ഇനി തളച്ചിടാൻ പോവുക തന്നെയാണ് എന്ന കടുത്ത തീരുമാനത്തിലാണ് നിങ്ങൾ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു കേന്ദ്രം നിങ്ങൾ പറയുന്ന ഭാഗത്തല്ല അനുഭാവപൂർവ്വം ശ്രീ പിണറായി വിജയനും ഡോക്ടർ തോമസ് ഐസക്കും പോയി പറഞ്ഞത് കേട്ടിരിക്കുന്നു എന്ന് അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എൻ്റെ ലാലെ അത് പിണറായി വിജയനും ഇന്ന് പ്രസംഗിച്ചപ്പോഴും അത് പറഞ്ഞു അതുപോലെ തന്നെ തോമസ് ഐസക്കും ഡൽഹിയിൽ പറഞ്ഞു കെ വൈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് കാരണം ഇത് നടപ്പിലാക്കാവുന്ന ഇവിടുത്തെ കോർപ്പറേറ്റ് രംഗത്ത് സോറി സഹകരണ സംഘത്തുള്ള രംഗത്തുള്ളവർ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് എന്നാണ് പറഞ്ഞിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബി ജെ പി കാരനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് അത് ഇവിടെയും നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് എന്താണ് തെറ്റ് ഓൾ ഇന്ത്യ തലത്തിൽ നടപ്പിലാക്കുന്ന ഒരു കാര്യം കള്ളപ്പണത്തിനെതിരെ അത് ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പത്രത്തിൽ വന്നല്ലോ ശരി കോപ്പറേഷ് ബാങ്കിന്റെ പ്രസിഡന്റിനെ സഹകരണ സഹകരണ ബാങ്കിന്റെ എന്നാണ് ഞാൻ ജോർജ് കുര്യൻ പ്രസിഡന്റിനെതിരെ യുദ്ധം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ രീതിയിൽ കർശനമായി എടുത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ തീരുമാനം തുടരും എന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കെ വൈ സി നടപ്പിലാക്കിയില്ല എങ്കിൽ ആർ ബി ഐ സമ്മേളത്തോളം ബുദ്ധിമുട്ടുണ്ട് ആരാണ് പണം പണമിടുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു നല്ല രൂപ രൂപയുടെ ബാങ്കുകളുടെ കാര്യത്തിൽ മേഖല നിശ്ചലമായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ആ സ്തംഭനം ഒഴിവാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നടപ്പിലാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് വന്നതിന് ശേഷമേ ഇനി അവിടെ തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന തീരുമാനമുണ്ടോ അല്ല ശ്രീ രമേശ് തന്നെ അത് വിശദീകരിച്ചു ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ എന്ന് പറയുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഭൂരിപക്ഷവും കെ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് അവിടെ കള്ളപ്പണം വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ജില്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇത് കൊടുക്കാത്തത് എന്നെല്ലാം ശ്രീ രമേശ് പറഞ്ഞല്ലോ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും രൂപ പിൻവലിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഇളവ് കൊടുക്കണമെന്ന് അരുൺ ജെറ്റ്ലി ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിസർവ് ബാങ്കിനോട് അതായത് ചർച്ച ചെയ്യാം അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ അർത്ഥത്തിൽ അനുഭാവപൂർവമായി ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൈമറി ബാങ്കുകൾക്ക് കൂടി ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇളവുകൾ നൽകണമെന്ന അപേക്ഷ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ അപ്പോൾ അതിന് മുമ്പ് അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെയാണ് ഈ തർക്കം കിടക്കുന്നത് ഈ പ്രൈമറി ബാങ്കുകളൊക്കെ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം കൊണ്ട് തുടങ്ങിയതല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും തുടങ്ങിയതുപോലെയുള്ള ചെറിയ ചരിത്രമല്ല ഈ ബാങ്കുകൾക്കുള്ളത് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്കുള്ള ചരിത്രം എന്താണെന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ അർത്ഥത്തിൽ പ്രത്യേകതയുള്ള ഗ്രാമീണ മേഖലകളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ അതിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഈ പ്രൈമറി ബാങ്കുകളുടെ ചരിത്രമറിയാതെയാണോ ബി ജെ പി കാർ ഈ ആഗോളവൽക്കരണ കാലത്തിൽ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കേണ്ട നിയമത്തിൻ്റെ ആ ഒരു റിജിഡിറ്റി ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിച്ചു കൊണ്ടിരുന്നത് കള്ളപ്പണത്തിൻ്റെ പേരിൽ കൊണ്ടിരുന്നത് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല കെ വൈസി ഇല്ലാത്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം ആരുടെയാന്ന് അറിയാൻ സാധിക്കുന്നില്ല അത് പിടിക്കണമെന്നാണ് വി മുരളീധരനും അതുപോലെ തന്നെ കുമ്മനൻ രാജശേഖരനും പറഞ്ഞത് അതിന്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും കള്ളപ്പണം അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഇടതുമുന്നണിയും വലതു മുന്നണിയുമാണ് കർഷകര് കെ വൈ സി കൊടുക്കാൻ തയ്യാറാണ് കള്ളപ്പണം പിടിക്കണ്ട എന്ന് ആരത്തെ ആവശ്യപ്പെട്ടത് എന്ത് പിടിക്കേണ്ട കള്ളപ്പണം പിടിക്കേണ്ട എന്ന് ആരാണ് ആവശ്യപ്പെട്ടത് ഇവിടെ അതായത് കെ വൈ സി നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഉണ്ടാക്കിയില്ല ശരി കർഷകർ കഷ്ടപ്പെടുന്ന സഹകരണ മേഖലയിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇന്ത്യയിലുള്ള ആറ് ശതമാനത്തിൽ വരുന്ന കള്ളപ്പണത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കുമല്ലോ ഈ കോർപ്പറേറ്റ് മേഖല കോപ്പറേറ്റീവ് മേഖലയിലും ഉണ്ടാകുക ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി ഇത്രയധികം കർശനമായി നിൽക്കുന്ന നിങ്ങൾ ഈ പാവങ്ങളുടെ പേരിലുള്ള കള്ളപ്പണമാണെങ്കിൽ അതുകൂടി പിടിക്കാൻ നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മാതൃകാപരമായി ഈ കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം ഞങ്ങൾ ആദ്യം പിടിച്ചേക്കാം ഈ ആറ് ശതമാനത്തിൽ ബഹുഭൂരിപക്ഷവും അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ച് മാതൃക കാണിച്ചില്ല അവിടെയാണ് നിങ്ങളിലുള്ള വിശ്വാസ്യത നിങ്ങളോട് ജനങ്ങൾക്ക് രോഷവും ഉണ്ടാകുന്നത് ശ്രീ ജോർജ് ഗുരി അല്ലേ അല്ല അല്ലേ പതിനായിരം കോടിയാണ് റിലയൻസിന് ഫൈനടിച്ചത് ലാലത് പറഞ്ഞത് നന്നായി നന്നായിരം കോടി എത്രയാണ് അവർ കള്ളപ്പണം ഈ ഇൻകം സോഴ്സ് ഡിക്ലറേഷൻ സ്കീമിലൂടെ ഫൈൻ അടിച്ചുകൊണ്ട് എത്ര അവർക്ക് കിട്ടിയ കോടികൾ എത്ര അതുപോലെ തന്നെ മാറ്റിന് ഏർപ്പെടുത്തുവാൻ റിനെ ഏർപ്പെടുത്തുവാൻ ഇവിടുത്തെ ഇടതുപക്ഷം തയ്യാറാണോ അതായത് ശ്രീ ജോർജ് കുര്യന് ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ കോടിയാതെ വരുമ്പോൾ അങ്ങ് എടുത്തിടുന്ന ഒന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേര് പറയും അദ്ദേഹത്തിന് ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയും പറയും കാര്യം ഈ ഇവിടെ ചർച്ചയിൽ ആർക്കും പേടി വരുന്നില്ല ശ്രീ ജോർജ് കുര്യൻ ഈ പറഞ്ഞ നിങ്ങളുടെ നയത്തിൽ എന്താണ് അതിന്റെ വഴികളുണ്ട് അതിനെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ പാവങ്ങളെ മുഴുവൻ റോഡിൽ ഇരുത്തിക്കൊണ്ട് അതാണ് എന്റെ ചോദ്യം ഇപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ പാവങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയാൻ എന്തിനാണ് ശ്രമം അല്ലല്ലേ ഇവിടെ മല്ലിയയുടെ കാര്യം പറഞ്ഞില്ലേ ഇടതുപക്ഷം പിന്തുണ കൊടുത്തപ്പോഴാണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഏഴ് വരെ ഏഴായിരം കോടി കൊടുത്തത് മുമ്പ് ചോദിച്ചില്ലേ കള്ളപ്പണത്തിന്റെ കാര്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ സഹകരിക്കുന്നുമുണ്ട് കള്ളപ്പണം പിടിക്കുന്ന കാര്യത്തില് ജനങ്ങൾ സഹകരിക്കുന്നുമുണ്ട് അത് എത്രയൊക്കെ രീതിയിൽ നാടകം കളിച്ചാലും അത് മാറാൻ പോകുന്നില്ല ജനങ്ങൾക്കറിയാം ജോർജ് കുര്യൻ ഇതിനുള്ള മറുപടി നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുഴുവൻ മനസാക്ഷി എന്നുള്ള രീതിയിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് മറുപടി നിങ്ങൾ പറയേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിലേക്ക് ജനങ്ങളെ ഒഴുക്കി കാണിക്കണം നിങ്ങൾ അതുപോലെ ഒരു മറുപടി കൊടുക്കണം അതിന് നിങ്ങൾ തയ്യാറാവുമ്പോഴാണ് ജനരോഷം നിങ്ങൾക്ക് കൂടെയില്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാകുക എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ഇടവേളക്ക് ഉടനെ തിരിച്ചെത്താം വി എ രമേശ് ഈ സഹകരണ മേഖലയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ഈ രീതിയിൽ ഇപ്പോൾ പ്രചരണം നടത്തുന്നതിന് കാരണമായത് ഇവിടെയുള്ള കാലാകാലങ്ങളിലുള്ള രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള സർക്കാരിൻ്റെ നിലപാടുകൾ ആയിരുന്നു അല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്ത് ബി ജെ പി ഇല്ല അവർ ബിഗ് സീറോ ആണ് ഇവിടെ ബി ജെ പി ഇതര പാർട്ടികളാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ കള്ളപ്പണത്തിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും 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 നുണ തന്നെ പറഞ്ഞ് ഈ കള്ളപ്പണത്തിൻ്റെ ബഹുഭൂരോഷം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇത് പറയുന്നത് അവരെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം എന്നാൽ അത് സാധാരണക്കാരൻ്റെ നിക്ഷേപ ഒരു മൾട്ടിനാഷണലിൻ്റെ നിക്ഷേപവും ഇല്ല ഇത് ഇൻകം ടാക്സിന്റെ പരിശോധനയ്ക്ക് ഞങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നാണ് വക്കീൽ പറഞ്ഞത് ഇൻകം ടാക്സിൻ്റെ പരിശോധനയ്ക്ക് ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ആയിരത്തി എഴുന്നൂറ്റി ജില്ലാ സംഘങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കൊടുത്തത് ഇവിടെ നിയമപരമായ ഏത് പരിശോധനയും ഞങ്ങൾ അംഗീകരിക്കും ഒരു കള്ളപ്പണത്തിൻ്റെ സംരക്ഷകരല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും കേരളത്തിലെ ജനങ്ങളും ഇവിടെ കള്ളപ്പണം യഥാർത്ഥത്തിലുള്ളത് ആരുടെ കയ്യിലാണ് അത് ഇന്ത്യ രാജ്യത്ത് തന്നെയാണോ അത് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ നന്നായി അറിയാവുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി ഇവിടെ കള്ളപ്പണം 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 പറഞ്ഞ് 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 നമ്മുടെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരെ ഭയപ്പെടുത്തി ന്യൂ ജനറേഷൻ ബാങ്കുകളിലേക്ക് ഈ തുക കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുകയാണ് അപ്പോൾ അതിൽ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ധാർമ്മിക രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ നന്നായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തെ സംബന്ധിച്ചുള്ള ഇൻകം ടാക്സ് സംബന്ധിച്ചായാലും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സംബന്ധിച്ചായാലും കോപ്പറേറ്റീവ് ആക്ട് സംബന്ധിച്ചായാലും ഓരോ സർക്കുലറിന്റെ കാര്യത്തിലായാലും നന്നായി പഠിച്ചുകൊണ്ടാണ് ഞങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതിന് വക്കീൽ പരീക്ഷയൊന്നും പാസ്സാവണമെന്നില്ല പ്രായോഗികമായ പരിജ്ഞാനം മാത്രം മതി പത്ത് മുപ്പത്താറ് വർഷമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ രംഗത്ത് പണിയെടുക്കുന്നു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത്

അവിടെ ഇൻകം ടാക്സുകാർ ഇന്ത്യയെ മുഴുവൻ കേറി ഇറങ്ങി അവിടെ നടപടി ഏതെങ്കിലും സർക്കാർ എടുത്തിട്ടുണ്ടോ ഇതുവരെ എടുത്തിട്ടില്ല ശരി ശ്രീ വേറൊരു ഞാൻ ചോദിക്കട്ടെ ശ്രീ ജോർജ് അതിനോട് താങ്കൾ പറഞ്ഞ കാര്യം അറിയാവെന്ന് പറഞ്ഞല്ലോ താങ്കൾ പറഞ്ഞു വന്ന ആ കാര്യത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ് അത് കേൾക്കൂ അതായത് ബി ജെ പിക്ക് പറഞ്ഞു തരുന്ന എന്നാണ് വിമർശനം പക്ഷെ ബി ജെ പിക്ക് ഇവിടെ കുറെ സഹകരണ സംഘങ്ങൾ ഉണ്ട് ആ രീതിയിൽ ചില ബാങ്കുകളുടെ ഇടപാടുകളൊക്കെ ഈ സഹകരണ സംഘങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ സഹകരണ മേഖല മുഴുവൻ അങ്ങീ പറഞ്ഞ ഏതോ ഒരു ബാങ്കിലെ ഏതോ ഇടപാടിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ പറയുന്ന എല്ലാ ബാങ്കുകളിലും പ്രശ്നം തന്നെയാണോ ബി അനുഭവവും ഇതാണോ നിങ്ങളുടെ സഹകരണ ബാങ്കുകളിലും ഇതാണോ നടക്കുന്നത് അല്ല ലാലെ വേറൊരു കാര്യം ഇത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതന്നെ ചോദിക്കട്ടെ അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞു ഇൻകം ടാക്സുകാർക്ക് ആയിരത്തി എണ്ണൂറ് ശാഖകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് എന്ന് ഈ കെ വൈ സി നടപ്പിലാക്കാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാർ എങ്ങനെ കണ്ടുപിടിക്കും കെ വൈ സി കൊടുത്തില്ല എങ്കിൽ അഡ്രസ്സ് ശരിയായിരിക്കുമോ അഡ്രസ് പ്രൂഫ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫ് ഉണ്ടോ കെ വൈ സി നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കെ വൈ സി നട ഇല്ലാത്തതിൻ്റെയാണ് റിസർവ് ബാങ്ക് ചോദിക്കുന്നതും അപ്പൊ അതുകൊണ്ടാണ് അവിടെ സംശയം ശ്രീ ജോർജ് റിസർവ് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളിലും മറ്റും അംഗങ്ങളായിരിക്കുന്ന അറുപത്തിയൊന്ന് ലക്ഷം പേരിൽ അങ്ങ് പറയുന്ന തരത്തിൽ ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്നവർ എത്ര ശതമാനം വരും എന്നുള്ളത് അങ്ങേക്കറിയാം ആ രീതിയിൽ ഐഡന്റിറ്റി കാർഡും എല്ലാ ഐഡന്റിറ്റിയും എല്ലാ ദിവസവും പോയി ഈ രേഖകളും ഈ പാൻ കാർഡും ഒക്കെ കാണിക്കാനും അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു അവകാശവും കൊടുക്കേണ്ടതുണ്ട് ഇനി അതിനപ്പുറം അവർ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അന്വേഷിക്കാനും നിയമപരമായ വഴിയുമുണ്ട് അല്ല അല്ല അത് സമയം കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് വരെയാണ് ആവശ്യപ്പെട്ടത് അതുപോലെ റേഷൻ കാർഡ് ഇല്ലാത്ത ആരാ ഉള്ളത് ലാലേ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇല്ലാത്തവർ ആരാണോ രമേഷ് ഇത് ഇവിടെ ഇവിടെ ഈ ബി ജെ പിയുടെ മിക്ക നേതാക്കളും എടുക്കുന്ന ഒരു സമീപനം പറയുന്ന കാര്യങ്ങൾ വളരെ സ്ട്രെസ് ചെയ്ത് പറയാ അത് പച്ചക്കള്ളമാണ് ഒന്ന് കെ വൈ സി നോംസ് എവിടെ ബാധകം ബാങ്കിങ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്കാണ് കെ വൈ സി നോംസ് ബാധകം നന്നായിട്ട് അറിയാം മറ്റൊന്ന് കെ വൈ സി നോംസ് ഇപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ബാധകമാക്കുന്നത് ഒരു നിക്ഷേപകൻ നിക്ഷേപം നടത്തുമ്പോഴാണ് പിൻവലിക്കുമ്പോഴല്ല ഇവിടെ പിൻവലിക്കാൻ ആളുകൾ വരുന്ന സമയത്ത് പണം കൊടുക്കാൻ പറ്റുന്നില്ല അവർ നികുതി കൊടുത്ത് കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്ത് നികുതി കൊടുത്ത് ബാങ്കിൽ നിന്നും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം വിഡ്രോ ചെയ്യാനായിട്ട് വരുമ്പോ അവൻ കെ വൈ സി നോംസ് അതിന് കെ വൈ സി നോംസ് ബാധകമല്ല പുതുതായി ഒരു നിക്ഷേപകൻ വരുമ്പോ കെ വൈ സി നോംസ് വേണം എന്ന് ഇപ്പൊ നോക്കൂ റിസർവ് ബാങ്ക് പ്രൈമറി സംഘങ്ങളോട് കെ വൈ സി നോംസ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ശ്രീ ജോർജ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ കേരളത്തിന് ബാങ്കുകൾ അത് പണ്ടേ തുടങ്ങിയതും പലതിനും പല ചരിത്രമാണ് അങ്ങേക്കറിയാവുന്നത് പോലെ ഇത്ര കുഴപ്പം പിടിച്ച ഈ മേഖലയാണ് സഹകരണ മേഖലയെങ്കിൽ പിന്നെ എന്തിനാണ് ബി ജെ പി ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളിലേക്ക് മത്സരിക്കുന്നത് പുതിയ സംഘങ്ങൾ രൂപീകരിക്കാൻ ഈ നിയമത്തിന് കീഴിൽ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ പത്ത് നാൽപ്പതെണ്ണം വച്ചോണ്ടിരിക്കുന്നത് അല്ലല്ല ഇദ്ദേഹം പറഞ്ഞു ഇത് ബാങ്കിങ് കമ്പനിയായിട്ട് വരില്ല എന്ന് അതായത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഈ ജില്ലാ സഹകരണ ബാങ്കുകൾ ബാങ്കിങ് ആയിട്ട് മാറിയതാണ് സ്ഥാപനങ്ങളായിട്ട് മാറിയതാണ് എന്ന് ഇതിൻ്റെ തലപ്പത്തുള്ളവർ പറയുന്നു അദ്ദേഹം തന്നെ പറയുന്നു ആ ജില്ലാ സഹകരണ ബാങ്കുകളുടെ അംഗങ്ങളാണ് പ്രൈമറി സഹകരണ സംഘങ്ങളെന്ന് അപ്പോൾ അദ്ദേഹം തന്നെ ഇത് സമ്മതിക്കുകയല്ലേ ബാങ്കിങ് മേഖലയിലേക്ക് ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ജില്ലാ സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ബാങ്കിങ് സ്ഥാപനങ്ങളായിട്ട് അതിന്റെ അംഗങ്ങളാണ് പ്രൈമറി ഈ സംഘങ്ങൾ അത് മാത്രമല്ല ഡി പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുടെ കെ വൈ സി വേണ്ടേ ലക്ഷക്കണക്കിന് രൂപ അതിന് സമയം കൊടുത്തു രീതിയിൽ സംസ്ഥാനത്തിന്റെ സർക്കാർ മുഴുവൻ മന്ത്രിസഭ മുഴുവൻ അവിടെ പോയി സമരം നടത്തിയത് കണ്ട് ബി ജെ പി തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തുകയാണോ എന്താണ് സഹകരണ മേഖലയെക്കുറിച്ച് ഇപ്പോൾ ബി ജെ പിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുള്ളത് അതേസമയം പത്ത് ദിവസമായി തുടരുന്ന നോട്ട് പ്രതിസന്ധി മാറാതിരിക്കുമ്പോൾ എങ്ങനെയാണ് രാജ്യം ഇന്ന് പ്രതികരിച്ചത് ലോക്സഭയിലും രാജ്യസഭയിലും എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് നേരെ ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ മറികടക്കും സർക്കാർ ഈ ചർച്ച കൂടി ഈ ന്യൂസ് ആൻഡ് ന്യൂസിൽ തുടർന്നുണ്ടാകും ആ ചർച്ചയിലേക്ക് വരാം ഇത്രയും നേരം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജോർജ് കുര്യൻ ശ്രീ വി എ രമേശ് എന്നിവർക്ക് നന്ദി പുതിയ അതിഥികളുമായി അടുത്ത ചർച്ചയിൽ ചേരാം